ഹായ്, ഇത് നമ്മുടെ കിയ കാറൻസിൻ്റെ പ്രെസ്റ്റീജ് എന്നുള്ള മോഡലാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇത്. ജസ്റ്റ് വണ്ടി കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിയുടെ ആംബിയൻസ് ഒന്ന് കാണിക്കാം എന്നുള്ള രീതിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് ഇങ്ങനെയാണ് വരിക. അതിൽ ഹാലജൻ ലൈറ്റ് ആണ്, ഡി ആർ എൽ ലൈറ്റ് വരുന്നില്ല. ഡി ആർ എൽ ലൈറ്റിൻ്റെ ഒരു ഡിസൈൻ അവിടെ ഉണ്ടാവും. ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ വീൽ കപ്പാണ് കേട്ടോ വരിക. അലോയ്സ് വരുന്നില്ല, സെക്കൻഡ് വേരിയൻറ്റിൽ അലോയ് ഇല്ല. മിററിൽ ടെൻഡി കേട്ടുണ്ട്, റൂഫ് റെയിൽ ഉണ്ട്. ആ സൈഡ് ആംബിയൻസ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ സ്മാർട്ട് എൻട്രി വരുന്നില്ല, നോർമൽ എൻട്രി മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ബട്ടണിൽ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ട് ആംബിയൻസ് ഇങ്ങനെയാണ് വരിക. സ്റ്റിയറിംഗിൽ വോളിയം അഡ്ജസ്റ്റിംഗ് കൺട്രോൾ ബട്ടൺസ്, അതുപോലെ തന്നെ ബ്ലാക്ക് സീറ്റാണ് വരുന്നത്. പിന്നെ സീറ്റിൻ്റെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇന്ത്യൻ ആംബിയൻസ് കുഴപ്പമില്ല കേട്ടോ, നല്ല ഡിസൈനാണ്. പിന്നെ റൗണ്ട് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഫ്രണ്ട് സ്റ്റിയറിംഗിൽ നമുക്ക് ബട്ടൺസ് ഇങ്ങനെയൊക്കെ ആയിട്ടാണ് വരിക. പിന്നെ അതുപോലെ തന്നെ 8-ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ആണ് പ്രസ്റ്റീജ് മോഡലിൽ ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓട്ടോ എ സി ഉണ്ടാവില്ല, മാനുവൽ എ സി ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സൺഗ്ലാസ് ഹോൾഡർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മോഡലില്ല ഈ ഒരു ഡിസൈന്, ഈ ഒരു ടൈപ്പായിട്ടാണ് വരിക. ഏകദേശം ഫ്രണ്ടിൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് ആ പ്രസ്റ്റീജ് മോഡൽ. ഒരു സെക്കൻഡ് മോഡൽ എടുക്കുന്ന ആളുകൾക്ക് വരെ ഒരുപാട് ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ബാക്ക് ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആ സീറ്റിൻ്റെ സൈഡ് ആംഗിളൊക്കെ ലെതർ ടൈപ്പിൽ തന്നെയാണ് വരിക. ബാക്കിലൊക്കെ ലെതർ ടൈപ്പായിട്ടാണ് വരിക. ആ ഇരിക്കുന്ന പോർഷനിൽ മാത്രം ഫാബ്രിക്കാണ് വരിക. വലിയൊരു പ്രശ്നമൊന്നുമില്ല. ബ്ലാക്ക് കളർ ആവുകൊണ്ട് ചളി പിടിക്കുന്ന പ്രശ്നവും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ അതുപോലെ തന്നെ സ്പേസിലൊന്നും വ്യത്യാസമില്ല കേട്ടോ. ഏത് മോഡൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പേസ് ഒരുപാട് വരുന്നുണ്ട് മുകളിലൊക്കെ. ഇതിൽ സൺറൂഫ് ഉണ്ടാവില്ല. റൂഫ് മൗണ്ടഡ് എ സി വെൻ്റ് അവൈലബിൾ ആണ്. ബാക്ക് റോയിൽ വരെ നമുക്ക് എ സി വെൻ്റ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് റോയിൽ ഇരിക്കുന്നവർക്കും സെപ്പറേറ്റ് ചാർജർ പോയിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണില്ല, ജസ്റ്റ് ഓരോന്ന് നിങ്ങളെ ആംബിയൻസ് ഒന്ന് കാണിക്കാൻ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ബാക്ക് ഗ്ലാസ്സിൽ നമുക്ക് ഡീഫോഗൽ ലൈൻസും അതുപോലെ തന്നെ വൈപ്പറും വരുന്നില്ല കേട്ടോ. ഈ പ്രീമിയം സോറി പ്രസ്റ്റീജ് മോഡൽ ഡീഫോഗൽ ലൈൻസ് ഇല്ല, വൈപ്പർ ഇല്ല. ബാക്കിൽ നമുക്ക് ബൂട്ട്, നമുക്ക് എല്ലാ മോഡലും പോലെ തന്നെ ഫോൾഡബിൾ ആണ്. ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സീറ്റിൻ്റെ ഇത് നോക്കുന്ന സമയത്ത് നമ്മുടെ മറ്റു മോഡൽസിലൊക്കെ വരുന്ന പോലെ തന്നെ വൺ ടച്ച് സീറ്റാണ് വരിക. ഒറ്റ ടച്ചിൽ തന്നെ നമുക്ക് സീറ്റ് ഫോൾഡബിൾ ആണ്. ബാക്കിൽ വലിയ സ്പേസ് തന്നെ ഉണ്ടാവും. നമുക്ക് ഹെഡ് റെസ്റ്റൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ജസ്റ്റ് ഫ്രണ്ടിലൊക്കെ ഒരുവിധം നമ്മളെല്ലാം പറഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് സൈഡിൽ നിന്ന് ഒന്ന് കാണിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആ വണ്ടി കാണാത്തവർക്ക് വേണ്ടിയിട്ട് വണ്ടി ഒന്ന് ഫോർവേഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.